ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ എന്നത് മാത്രമല്ല സലാത്ത് ഓതുന്നു, ഖുർആൻ ഓതിയ ഹദിയ ചെയ്യും. എത്രയോ ആൾക്കാർ ഇന്നും ആ പരിസരത്ത് നോക്കിയാൽ എത്ര ആലിമ്യങ്ങൾ, എത്ര സയ്യിദന്മാർ, എത്ര വലിയ വലിയ ആൾക്കാർ വന്നവിടെ ദുആ ചെയ്ത് സിഹാറത്ത് ചെയ്തു പോകും. ഇത് നമുക്ക് ഇത് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ആ മഹാനുമായി ദുനിയാവിലുള്ള ബന്ധം പോലെ ഒരു ബന്ധം സൃഷ്ടിക്കല, അവരോടുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും പര്യാപ്തമായ ഒരു കാര്യമാണ് അവരുടെ മേല് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഖുർആൻ ഓതി, ഹദിയ ചെയ്ത് ഈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മ ദുനിയാവില് അവിടെ ഭൗതികമായ ശരീരം നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ ഏതെല്ലാം നിലക്ക് നമ്മെ സമാധാനിക്കുകയും പ്രവർത്തകരായ കാസർഗോഡ് ജില്ലയിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ധൈര്യവും വെളിച്ചവും പകർന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ധൈര്യമല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ല ഇത്ര പെട്ടെന്ന് ഒരു നമുക്ക് ധൈര്യമായി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ജില്ലയായിരുന്നു ആദ്യഘട്ടത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും ഒരു സംഘടനയിലുള്ള ഒരു SOS കാരനാണെന്നതിന്റെ പേരിൽ പള്ളി വരെ വിലക്കം വെച്ച ആൾക്കാരും പള്ളിയിൽ നിന്നിട്ട് പുറത്താക്കപ്പെട്ട ആൾക്കാരും നിരവധി. അതെല്ലാം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ആ നേതൃത്വം സ്വീകരിക്കലോടുകൂടി അതെല്ലാം തകർന്നു പോയിട്ടുണ്ട്. പിന്നെ ഒന്നും നമ്മുടെ ഈ ജില്ലയിൽ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രവർത്തകരായ നമുക്കെല്ലാവർക്കും അറിയാം. പ്രവർത്തകരായ നമുക്കും എല്ലാവർക്കും തങ്ങളോടുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അനുസ്മരണങ്ങളും നാം അവരുടെ പേരിൽ ഓതുന്ന ഫാത്തിഹയും ദിക്റും തഹ്ലീലും നമുക്ക് ഏറ്റവും അത് ആ ബന്ധം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്, മഹാന്മാരോട് ബന്ധം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. ദുനിയാവില് അവർ ഉണ്ടാകുമ്പോൾ ഒരുപാട് നമ്മെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് നമ്മെ അവർ നിർദ്ദേശിക്കുമ്പോൾ അവർക്കും ഒരു ഭാഗത്തിൽ കൂടി വലിയ തക്ലീഫുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്നാലും അമ്പിയാക്കളായിരുന്നാലും ആരിഫീങ്ങളായിരുന്നാലും അവർ ആ തക്ലീഫോട് കൂടി അവർക്ക് അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുങ്കർ തുടങ്ങിയ ഒരുപാട് നമ്മുടെ മുക്കല്ലഫീങ്ങളായ നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെയുള്ള തക്ലീഫോട് കൂടിയാണ് അവർ നമ്മയുടെ നമ്മുടെ പ്രവർത്തനത്തിനും കാര്യത്തിനും നേതൃത്വം നൽകുന്നത്, അവർ നിയന്ത്രിക്കുന്നത്. അവിടെ മരണശേഷം അതെല്ലാം ആ തക്ലീഫ് മുറിഞ്ഞുപോയി. ഇന്ന് വെറും ഒരു നിയന്ത്രണം മാത്രം, കൂടുതൽ ശക്തി മുമ്പത്തേക്കാണും ആ നിയന്ത്രണത്തിന് അവർക്ക് ഉണ്ടായി എന്നർത്ഥം. മഹാന്മാരായ ആൾക്കാർ അതിന്റെ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ ഈ ബണ്ടി റെയില് ബണ്ടി, അതിങ്ങനെ അതിന്റെ എഞ്ചിനും കുറെ ബോഗികളുമായി പോകുമ്പോൾ ആ എഞ്ചിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, ആയിരക്കണക്കായ ആൾക്കാരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള. ആ ബോഗികളെല്ലാം അഴിച്ചു വെച്ചാൽ പിന്നെ ഇഞ്ചിന് ഒരു ഉത്തരവാദിത്വമില്ല. എത്ര സ്പീഡ് മുമ്പത്തേക്കാണ് സ്പീഡ് കൂടിയിട്ടാണ് ഇത് പോകുന്നത്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കള്, സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉഖ്റവിയായ ആലിമീങ്ങൾ അവിടെ വഫാത്തിന്റെ ശേഷം അവരുടെ തക്ലീഫ് അവർക്കില്ല. അവർക്ക് വെറും നമ്മെ ആത്മീയമായി നിയന്ത്രിക്കുക എന്നുള്ളതിന് ശക്തി കൂടുകയാണ്. അള്ളാഹു അവർക്ക് കൂടുതൽ ശക്തി നൽകുകയാണ്. അള്ളാഹു ആ മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് കൂടെയുള്ള ബന്ധം എന്നും ആ അവർക്ക് എന്നും നമ്മുടെ എല്ലാവരുടെ ഓർമ്മ അള്ളാഹു തആല ഇട്ടുകൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം അവരെ നമ്മുടെ ഉസ്താദന്മാർ താജുൽ ഉലമ, അതുപോലെ നൂറുൽ ഉലമ തുടങ്ങിയ ഒരുപാട് നമ്മുടെ പണ്ഡിതന്മാരോട്, ഒപ്പം സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളോടുകൂടി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹീതമായ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.